ഇന്ത്യ ഓസീസ് പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് ഇന്ന് ആരംഭിച്ചു. സിഡ്നിയിൽ അതിരാവിലെ 5 മണിക്കാണ് കളി ആരംഭിച്ചത്. എന്നാൽ മഴ മൂലം കളി നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. എന്നാൽ ഇന്ന് മത്സരം ആരംഭിച്ചത് മുതൽ ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജ് ആരാധകരുടെ കണ്ണു നനച്ചു. തന്റെ കരിയറിലെ 2020 അരങ്ങേറ്റത്തിൽ ദേശീയ ഗാനത്തിനിടെ കരഞ്ഞുപോയ സിറാജ് ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ പിടിച്ചു നിന്നിരുന്നു. എന്നാൽ ഇന്ന് ദേശീയ ഗാനം ആലപിച്ചപ്പോൾ സിറാജിന് നിയന്ത്രിക്കാനായില്ല. അതിവേഗത്തിൽ എതിർ ടീമിനെ കരയിക്കുന്ന ആ പേസറുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ടുനിന്ന ആരാധകരുടെ മനസ്സും പിടഞ്ഞിരിക്കും. ഹൈദരാബാദിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനായ സിറാജ് ഏറെ കഠിനമായ പാതയിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. അതേസമയം ഈ പരമ്പര ആരംഭിക്കും മുമ്പ് പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. എന്നാൽ അതോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഈ പരമ്പര പൂർത്തിയാക്കാനായിരുന്നു സിറാജിന്റെ തീരുമാനം. ദേശീയ ഗാനം ആലപിച്ച സമയം സിറാജിന് ഇതിനു മുമ്പും സ്വയം നിയന്ത്രിക്കാനാവാതെ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സിറാജിന്റെ പ്രകടനത്തെ ഇത് ബാധിച്ചില്ല എന്നതാണ്. ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തേതും ഏക വിക്കറ്റും നേടിയത് സിറാജാണ്. അതും ഡേവിഡ് വാർണറെയാണ് താരം പുറത്താക്കിയത്. തന്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ സിറാജ് 5 വിക്കറ്റ് നേടിയിരുന്നു. അതേസമയം ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിച്ചപ്പോൾ ഏറെ വിമർശനം ഏറ്റുവാങ്ങിയ താരമാണ് സിറാജ്. ടെസ്റ്റിന് പറ്റിയ താരമല്ല എന്നും ചെണ്ടയാണെന്ന കുറ്റപ്പെടുത്തലും ഏറെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെയാണ് ഈ 26-കാരൻ മുന്നേറുന്നത്. ഇനിയും ഒരുപാട് വിക്കറ്റ് നേടാനും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥിരമാകാനും താരത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.